Hello students, welcome to biology class. Now, in this video, we will transpiration pool. We will talk about plants and trees. Water will be eating. This is a motor pump. Pump is the water will be pushing. That's why the water will be eating. Juice of a good in the volley, water lay, number straw ubiogi chudic in the volley, in a valid cigano, chinel. Ada, water lay, pushano, a lingle pullano. Ida no shastra and marude, pradana petta, ura, samshe. Abra ingineana plants in the mugal bagateke, water, yet another. Ada ingineana nomoka, noka. Water is mainly pulled through the plant body and the driving force is transpiration. Plants in the leaves in the transpiration ana plant body la water root system in the upper part lake transportian current. Apra transpiration natakumbuda with a pull undagun, a lingeria valiva bellum undagun. E valiva bellum mulamana water upper part lake transportian. This theory is known as cohesion tension transpiration pull model of water transport. Appa water transport inde ee theory ariyappadunnathu cohesion tension transpiration pull theory ennaanu. Appa transpiration pull mukhena nadakkunna water transport inde veegatha valare koodalaanu. It is about 15 meter per hour. അപ്പോൾ ഒരു മണിക്കൂറിലെ 15 മീറ്റർ ഉയരത്തോളം വാട്ടർ ട്രാൻസ്പോർട്ട് ചെയ്യുന്നതിന് ഈ ട്രാൻസ്പിറേഷൻ പുള്ള ഹെൽപ്പ് ചെയ്യുന്നുണ്ട് അപ്പോൾ പ്രധാനമായിട്ടും പ്ലാന്റ് ബോഡിയുടെ ഉയരമുള്ള ട്രീസിന്റെ ഒക്കെ മുകൾ ഭാഗത്തേക്ക് വാട്ടർ ട്രാൻസ്പോർട്ട് ചെയ്യാൻ കാരണമായിട്ടുള്ള ഡ്രൈവിംഗ് ഫോഴ്സ് ട്രാൻസ്പിറേഷൻ പുൾ ആണ് ഇനി ട്രാൻസ്പിറേഷൻ പുൾ എങ്ങനെ ഡിഫൈൻ ചെയ്യാം Pull of water as a result of tension created by transpiration cause water movement upwards in a plant body is called a transpiration pull. Appa plant body la undaguna transpiration karanam plant body ude upper part la ure tension creating alengila ure valiva bellum undagum. This tension karanam in the sambhavikkum plant body upper part lake water transport cheyyapadunu idineyana transpiration pull enna parayunnathu appo transpiration pull undagan karanam plants il nadakkunna transpiration process aanu appo endana transpiration transpiration is the loss of water in the form of water vapor from the plant body അപ്പോൾ പ്ലാന്റ് ബോഡിയിൽ നിന്നും വാട്ടർ വേപ്പർ ആയിട്ട് നഷ്ടപ്പെടുന്ന പ്രോസസ് ആണ് ട്രാൻസ്പിറേഷൻ ദ ട്രാൻസ്പിറേഷൻ ഈസ് മെയിൻലി ടേക്കിംഗ് പ്ലേസ് ത്രൂ സ്റ്റൊമാറ്റ അപ്പോൾ പ്ലാന്റ്സിന്റെ ലീവ്സിലൊക്കെ കാണപ്പെടുന്ന വളരെ സൂക്ഷ്മങ്ങളായ സ്റ്റൊമാറ്റ എന്ന് പറയുന്ന ഓപ്പനിംഗ്സിലൂടെയാണ് എന്ത് നടക്കുന്നത് ട്രാൻസ്പിറേഷൻ പ്രധാനമായിട്ടും നടക്കുന്നത് ദ എക്സ്ചേഞ്ച് ഓഫ് ഓക്സിജൻ ആൻഡ് കാർബൺ ഡൈ ഓക്സൈഡ് ഈസ് ഓൾസോ ടേക്കിംഗ് പ്ലേസ് ത്രൂ ദീസ് സ്റ്റൊമാറ്റ അപ്പോൾ ഈ സ്റ്റൊമാറ്റയിലൂടെ എന്തും നടക്കുന്നുണ്ട് ഗാഷ്യസ് എക്സ്ചേഞ്ച് നടക്കുന്നുണ്ട് അപ്പോൾ പ്ലാന്റ്സ് അബ്സോർബ് ചെയ്യുന്ന വാട്ടറിന്റെ 1% താഴെ മാത്രമാണ് ഫോട്ടോസിന്തസിസിനും പ്ലാന്റ് ഗ്രോത്തിനും ഉപയോഗിക്കുന്നത് ബാക്കി 99% വാട്ടർ സ്റ്റൊമാറ്റയിലൂടെ ട്രാൻസ്പിറേഷൻ മുഖേന നഷ്ടപ്പെടുകയാണ് സോ ലോസ് ഓഫ് വാട്ടർ ഫ്രം ദ പ്ലാന്റ് ബോഡി ഈസ് വെരി ഹൈ And this loss of water from the plant body is mainly taking place through the stomata by transpiration. അപ്പോൾ ട്രാൻസ്പിറേഷൻ പ്രോസസ്സിലൂടെ വളരെ കൂടുതൽ ജലം പ്ലാന്റ് ബോഡിയിൽ നിന്ന് നഷ്ടപ്പെടുന്നുണ്ട്. ഈ ട്രാൻസ്പിറേഷൻ ആണ് ട്രാൻസ്പിറേഷൻ പുള്ളിന് കാരണം. അപ്പോൾ ഇങ്ങനെ ട്രാൻസ്പിറേഷൻ പുള്ള് ഉള്ളതുകൊണ്ടാണ് എന്ത് സംഭവിക്കുന്നത് റൂട്ട് സിസ്റ്റത്തിൽ നിന്ന് വാട്ടർ അതിന്റെ അപ്പർ പാർട്ടിലേക്ക് ട്രാൻസ്പോർട്ട് ചെയ്യപ്പെടുന്നത്. അപ്പോൾ സൈലം സാപ്പം മുകളിലേക്ക് ട്രാൻസ്പോർട്ട് ചെയ്യുന്നതിന് വാട്ടറിന്റെ 3 ഫിസിക്കൽ പ്രോപ്പർട്ടീസ് ഹെൽപ്പ് ചെയ്യുന്നുണ്ട് ഏതൊക്കെയാണ് ആ 3 ഫിസിക്കൽ പ്രോപ്പർട്ടീസ് അതിൽ ഒന്നാണ് കൊഹിഷൻ രണ്ടാമത്തേത് അഡ്ഹിഷൻ മൂന്നാമത്തേത് സർഫേസ് ടെൻഷൻ അപ്പോൾ വാട്ടറിന്റെ കൊഹിസീവ് ഫോഴ്സ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ വാട്ടർ മോളിക്യൂൾസ് തമ്മിലുള്ള അട്രാക്റ്റീവ് ഫോഴ്സ് ആണ് അപ്പോൾ ഒരേ തരത്തിലുള്ള മോളിക്യൂൾസ് തമ്മിലുള്ള അട്രാക്റ്റീവ് ഫോഴ്സിനെയാണ് നമ്മൾ കോഹസീവ് ഫോഴ്സ് എന്ന് പറയുന്നത് ഇവിടെ വാട്ടറിലെ വാട്ടർ മോളിക്യൂൾസ് പരസ്പരം അട്രാക്ട് ചെയ്ത് നിൽക്കുന്നു
ഇത് വാട്ടർ കോളം നിലനിർത്തുന്നതിന് സഹായിക്കുന്നുണ്ട്. ഇനി രണ്ടാമത്തേത് അഡ്ഹസീവ് ഫോഴ്സ് ആണ്. ഡിഫറൻറ്റ് മോളിക്യൂൾസ് തമ്മിലുള്ള അട്രാക്റ്റീവ് ഫോഴ്സിനെയാണ് അഡ്ഹസീവ് ഫോഴ്സ് എന്ന് പറയുന്നത്. അപ്പോൾ ഇവിടെ വാട്ടർ മോളിക്യൂൾസും വാട്ടർ മോളിക്യൂൾസും മൂവ് ചെയ്യുന്ന സൈലം വെസൽസിലെ മോളിക്യൂൾസും ആണ്. അപ്പൊ വാട്ടർ മോളിക്യൂൾസും സൈലത്തിലുള്ള മോളിക്യൂൾസും തമ്മിൽ അട്രാക്ട് ചെയ്ത് നിൽക്കുന്നു. അപ്പൊ ഇത്തരത്തിലുള്ള അഡ്ഹസീവ് ഫോഴ്സും ഈ സൈലം വെസൽസിലൂടെയൊക്കെയുള്ള വാട്ടറിന്റെ കണ്ടിന്യൂസ് കോളം നിലനിർത്തുന്നതിന് സഹായിക്കുന്നുണ്ട്. ഇനി മൂന്നാമതായിട്ട് സർഫേസ് ടെൻഷൻ ആണ്. അപ്പൊ വാട്ടർ സർഫേസിൽ വാട്ടർ മോളിക്യൂൾസ് പരസ്പരം അട്രാക്ട് ചെയ്ത് നിൽക്കുന്നതായിട്ട് കാണും. അപ്പോൾ ഈ ഒരു അട്രാക്റ്റീവ് ഫോഴ്സ് ആണ് സർഫേസ് ടെൻഷൻ. അപ്പോൾ സർഫേസ് ടെൻഷനും ഈ രീതിയിൽ വാട്ടർ കോളം മെയിൻറ്റെയിൻ ചെയ്യുന്നതിന് ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. അപ്പോൾ സൈലം വെസൽസിലൂടെയൊക്കെയുള്ള കണ്ടിന്യൂസ് ആയിട്ടുള്ള തുടർച്ചയായിട്ടുള്ള വാട്ടറിന്റെ ഒരു കോളം, വാട്ടർ കോളം ഉണ്ടായിരിക്കണം. എങ്കിൽ മാത്രമേ ഉള്ളൂ ട്രാൻസ്പിറേഷൻ പുള്ളിലൂടെ വാട്ടർ ഈസി ആയിട്ട് മുകൾ ഭാഗത്തേക്ക് കണ്ടക്ട് ചെയ്യുള്ളൂ. അപ്പോൾ ഈ വാട്ടറിന്റെ ഫിസിക്കൽ പ്രോപ്പർട്ടീസ് എന്തിന് സഹായിക്കുന്നുണ്ട്? വാട്ടറിന്റെ അപ്വേർഡ് കണ്ടക്ഷന് സഹായിക്കുന്നുണ്ട്. അപ്പോൾ ഈ ഫിസിക്കൽ പ്രോപ്പർട്ടീസ് സൈലം വെസൽസിലൂടെയൊക്കെ കടന്നു പോകുന്ന വാട്ടറിന് ഹൈ ടെൻസൈൽ സ്ട്രെങ്ത് കൊടുക്കുന്നുണ്ട്, ഹൈ കാപ്പിലാരിറ്റിയും കൊടുക്കുന്നുണ്ട്. അതുകൊണ്ട് വളരെ ഈസി ആയിട്ട് വാട്ടറിന് ഈ സൈലം വെസൽസിലൂടെയൊക്കെ മുകളിലേക്ക് ട്രാൻസ്പോർട്ട് ചെയ്യപ്പെടാൻ കഴിയും. ഇനി കാപ്പിലാരിറ്റിക്ക് ഹെൽപ്പ് ചെയ്യുന്ന മറ്റൊരു ഘടകമാണ് സൈലം വെസൽസിന്റെ ഡയമീറ്റർ. വളരെ നേരിയ കുഴലുകളാണ്, ഇതിന്റെ ഡയമീറ്റർ വളരെയധികം കുറവാണ്. ഇത്തരത്തിലുള്ള നേരിയ ട്യൂബിലൂടെ വാട്ടർ റേസ് ചെയ്യുന്നതിന് വാട്ടറിന്റെ കാപ്പിലാരിറ്റി വളരെയധികം ഹെൽപ്പ് ചെയ്യും. ഇനി ട്രാൻസ്പിറേഷൻ പൂൾ എങ്ങനെ നടക്കുന്നു എന്ന് നോക്കാം. ഇവിടെ ഒരു മരത്തിനെ റെപ്രസെന്റ് ചെയ്യുന്ന ഡയഗ്രമാണ് കാണിച്ചിരിക്കുന്നത്. അപ്പൊ അതിൽ റൂട്ട്സ് കാണിച്ചിട്ടുണ്ട്, സ്റ്റെം കാണിച്ചിട്ടുണ്ട്, ലീവ്സും കാണിച്ചിട്ടുണ്ട്. അറ്റ്മോസ്ഫറിക് എയറിൽ വാട്ടറിന്റെ കോൺസെൻട്രേഷൻ കുറവാണെങ്കിൽ ലീവ്സിൽ നിന്നും ട്രാൻസ്പിറേഷൻ വഴി വാട്ടർ ഇങ്ങോട്ട് നഷ്ടപ്പെടും, അറ്റ്മോസ്ഫറിലേക്ക് നഷ്ടപ്പെടും. അപ്പോൾ ഇങ്ങനെ വാട്ടർ നഷ്ടപ്പെട്ടാൽ ലീഫ് ഈ സൈലം വെസൽസിൽ നിന്നും ട്രക്കീഡ്സിൽ നിന്നൊക്കെ വാട്ടർ എങ്ങോട്ട് എടുക്കും? ലീവ്സിലേക്ക് എടുക്കും. അപ്പോൾ ഈ സൈലം വെസൽസിൽ അല്ലെ, സൈലം ട്രക്കീഡ്സിലൊക്കെ വാട്ടറിന്റെ കുറവുണ്ടാവും. അത് ഒരു ടെൻഷൻ അവിടെ ക്രിയേറ്റ് ചെയ്യും. അപ്പം അവിടെ ഒരു വലിവ് ബലം ഉണ്ടാകുന്നു എന്നർത്ഥം. ഇങ്ങനെ ഉണ്ടാകുന്ന വലിവ് ബലം ഈ സൈലത്തിലെ വാട്ടർ കോളം കണ്ടിന്യൂസ് ആയതുകൊണ്ട് അല്ലെ, തുടർച്ചയായിട്ടുള്ള ഒരു വാട്ടർ കോളം ആയതുകൊണ്ട്, അതായത് നമ്മൾ സ്ട്രോ ഉപയോഗിച്ച് അല്ലെ ജ്യൂസ് ഒക്കെ കുടിക്കുമ്പോൾ അല്ലെ ആ സ്ട്രോയിലെ വാട്ടറിന്റെ കോളം കണ്ടിന്യൂസ് ആണ്. അങ്ങനെയുള്ള ഒരു വാട്ടർ കോളം ആയതുകൊണ്ട് ഇവിടെ ഉണ്ടാകുന്ന ഈ ഒരു വലിവ് ബലം റൂട്ട് സിസ്റ്റത്തിൽ നിന്നും വാട്ടർ മുകളിലേക്ക് ട്രാൻസ്പോർട്ട് ചെയ്യാൻ കാരണമാവും. അപ്പോൾ അല്ലേ നമ്മൾ ജ്യൂസ് ഒരു സ്ട്രോ ഉപയോഗിച്ച് കുടിക്കുമ്പോൾ അല്ലേ ഒരു സക്ഷൻ പ്രഷർ അല്ലേ ഉപയോഗിക്കുന്നുണ്ട്. ആ പ്രഷർ കാരണമാണ് നമുക്ക് ജ്യൂസ് മുകളിലേക്ക് അല്ലേ വായിലേക്ക് വലിച്ചെടുക്കാൻ പറ്റുന്നത്. അതേ രീതിയിൽ ഈ ലീഫില് വാട്ടർ നഷ്ടപ്പെടുമ്പോൾ അവിടെ ഒരു വലിവ് ബലം ഉണ്ടാവുന്നു അല്ലേ, ഒരു സക്ഷൻ പ്രഷർ ഉണ്ടാവുന്നു. അതുമൂലം വാട്ടർ റൂട്ട് സിസ്റ്റത്തിൽ നിന്ന് മുകളിലേക്ക് ട്രാൻസ്പോർട്ട് ചെയ്യപ്പെടുന്നു. അപ്പോൾ ഇങ്ങനെ ഒരു ടെൻഷൻ ക്രിയേറ്റ് ചെയ്യുന്നത് എന്തുകൊണ്ടാണ്? ട്രാൻസ്പിറേഷൻ നടക്കുന്നതുകൊണ്ടാണ്. സോ ട്രാൻസ്പിറേഷൻ ക്രിയേറ്റ്സ് എ ടെൻഷൻ ആൻഡ് ഇറ്റ് റിസൾട്ട്സ് ദ അപ്വേർഡ് ട്രാൻസ്പോർട്ടേഷൻ ഓഫ് വാട്ടർ ഇൻ ദ പ്ലാന്റ് ബോഡി. അപ്പം ഈ ട്രാൻസ്പിറേഷൻ പൂൾ വളരെ ഉയരത്തിലുള്ള ട്രീസിലേക്കൊക്കെ വാട്ടർ ട്രാൻസ്പോർട്ട് ചെയ്യാൻ സഹായകരമാണോ എന്നതാണ് അടുത്ത ചോദ്യം. അപ്പോഴ പഠനങ്ങൾ തെളിയിക്കുന്നത് സൈലം വെസൽ പോലുള്ള നേരിയ കുഴലുകളിലൂടെ വാട്ടർ ഏകദേശം 130 മീറ്റർ ഹൈറ്റിലേക്കൊക്കെ ട്രാൻസ്പോർട്ട് ചെയ്യുന്നതിന് ഈ ട്രാൻസ്പിറേഷൻ പൂൾ മതി എന്നാണ്. അപ്പൊ ട്രാൻസ്പിറേഷൻ പൂൾ മുഖേന അല്ലേ 100 മീറ്ററും കൂടുതൽ ഉയരമുള്ള ട്രീസിലേക്ക് വാട്ടർ ട്രാൻസ്പോർട്ട് ചെയ്യാൻ പറ്റും എന്നാണ് പഠനങ്ങൾ തെളിയിക്കുന്നത്. അപ്പോൾ ട്രാൻസ്പിറേഷൻ പൂളിനെ കുറിച്ച് പഠിച്ചു. അപ്പോൾ ക്ലാസ് നിങ്ങൾക്ക് മനസ്സിലായെന്ന് വിചാരിക്കുന്നു. ഓക്കെ, താങ്ക് യു.